ഹായ് വ്യൂവേഴ്സ്, ടീച്ചർ ഇന്ന് ആദ്യ ഷോയാണ് കണ്ടത്. ടീച്ചർ എന്ന ചിത്രം ശക്തമായ സ്ത്രീ കഥാപാത്രം, ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ശക്തമായ സ്ത്രീ കഥാപാത്രവുമായി ഒരു ചിത്രം വന്നിരിക്കുന്നു. ടീച്ചർ അമല അപ്പോൾ സ്ത്രീ കഥാപാത്രമല്ല, സ്ത്രീ കഥാപാത്രങ്ങൾ എന്ന് വേണം പറയാം. അമല അപ്പോൾ ടീച്ചർ ദേവികയായി, ദേവിക ടീച്ചറായി, ഒരു PD ടീച്ചർ. അതുപോലെ തന്നെ ശക്തമായ കഥാപാത്രം മഞ്ജു പിള്ളയുടെ മൺറോത്തുരുത്ത് കല്യാണി, സഖാവ് കല്യാണി, രണ്ട് സ്ത്രീ കഥാപാത്രങ്ങൾ. ദേവിക ദുരനുഭവം, ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന ദുരനുഭവം, അത് കുട്ടികളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന പീഡനമാകുമ്പോൾ അതിൻ്റെ തോതും ആഴവും വർദ്ധിക്കും. മാത്രമല്ല ഭർത്താവിന്, വീട്ടുകാർക്ക്, നാട്ടുകാർക്ക് അവരോടുള്ള ആ സ്ത്രീയോടുള്ള ദുരനുഭവം, എന്നിട്ട് പോലും മനസ്സാന്നിധ്യം വിടാതെ നന്മയും സത്യസന്ധവും ദയാപൂർണവുമായ ഒരു പരിഹാര മാർഗം തേടുകയാണ് ദേവിക ടീച്ചർ. സുന്ദരമായ പെർഫോമൻസിലൂടെ അമല പോൾ വമ്പൻ തിരിച്ചു വരവ് നടത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ എടുത്തു പറയാം മഞ്ജു പിള്ള, സഖാവ് KR ഗൗരിയമ്മ പറഞ്ഞ ഡയലോഗ്, ഇതിൽ കല്യാണി, സഖാവ് കല്യാണി പറയുന്നുണ്ട്, ലാത്തിക്ക് സന്താനോൽപാദന ശേഷി ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഒരുപാട് കുട്ടികളെ പ്രസവിക്കുമായിരുന്നു. അത് പോലീസിൻ്റെ ക്രൂരമായ പീഡനത്തെ സൂചിപ്പിക്കുന്നതാണ്. ഹക്കീം ഷാജഹാൻ എന്ന നടൻ ഇതിൽ ദുർബലമായൊരു കഥാപാത്രമാണെങ്കിൽ പോലും നായിക വേഷത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. അതുപോലെ തന്നെ ദിനേശ് ഭാസ്കർ, IM വിജയൻ, എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിരിക്കുന്നു. സുന്ദരമായ ഗാനങ്ങൾ, അൻവർ അലിയുടെയും യുഗഭാരതിയുടെയും താളാത്മകമായ വരികൾ, നല്ല സംഗീതം. സംഗീതം ഡോണി വിൻസെൻ്റ് ആണ്, ഛായാഗ്രഹണം അനു മുത്തേടത്താണ്, നെറ്റ്മക് പ്രൊഡക്ഷൻസ് ആണ് ഫിലിം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഏറെ പ്രത്യേകത എടുത്തു പറയേണ്ടുന്നത് കൊല്ലം ബേസ് ചെയ്തിട്ടാണ് ഈ ചിത്രത്തിൻ്റെ ചിത്രീകരണം നടന്നിരിക്കുന്നത്. ചാത്തന്നൂരും കൊറ്റംകുളങ്ങരയും ചവറയും കൊട്ടാരിക്കരയും ചീരങ്കാവും എല്ലാം ഈ ചിത്രത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആശ്രാമ അഡ്വഞ്ചർ പാർക്ക്, നമ്മുടെ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ്, മൺറോത്തുരുത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ, അതിന് അനുമുത്തേടത്തിന് ബിഗ് സല്യൂട്ട്. സുന്ദരമായി കൊല്ലത്തിൻ്റെ സൗന്ദര്യം ഒപ്പിയെടുത്തിരിക്കുന്നു. നല്ല രീതിയിൽ ചിത്രം, നല്ല ആസ്വാദ്യകരമായി, അതായത് ശരിക്കും നല്ല മെസ്സേജ് തരും. ഏറ്റവും പ്രത്യേകത അതാണ്. ഒരു വലിയ സസ്പെൻസും ഇതിലൊളിഞ്ഞിരിപ്പുണ്ട്. അത് അവസാനം വരെ തിയേറ്ററിൽ ഇരുന്നാലേ മനസ്സിലാകൂ. അതുപോലെ തന്നെ ബെറ്റർ മെസ്സേജ്. ഏതായാലും ചിത്രം നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക, അനുഭവിക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇത് സമൂഹത്തിന് നല്ല ഒരു സന്ദേശം നൽകുന്നു. തിട്ടൂരത്തെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.